السلام عليكم ورحمة الله. طلبتي الأعزاء، كيف أنتم؟ بخير؟ الحمد لله. أيها الطلاب، درسنا وقرأنا في الصف الماضي العودة إلى الحياة. വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നാം ജീവിതത്തിലേക്കുള്ള മടക്കം എന്ന ഒരു അധ്യായമാണ് വായിച്ചത്. ഇന്ന് അതിൻ്റെ ഒന്ന് രണ്ട് ആക്ടിവിറ്റീസാണ് വായിക്കാനുള്ളത്. നിഷാദ് അത് വായിച്ചതിന് ശേഷം നമുക്ക് പുതിയ ഒരു അധ്യായം ഇന്ന് പഠിക്കാം. നിഷാദ് നക്രോ നാം വായിക്കുക. അല്ലയോലാൻ പരസ്യം വനുദരിക്കുഹോ എന്നൊരു നാം അത് മനസ്സിലാക്കുക. താഴെ ഒരു പരസ്യം നൽകിയിട്ടുണ്ട്, അത് നാം വായിക്കുക എന്നുള്ളത് മനസ്സിലാക്കുക. മഫ്കൂത് ഫഖദ അല്ലെ, നഷ്ടപ്പെട്ടു അപ്പോൾ കാണുവാനില്ല. ഫുഖിദ വലദുൻ യുസമ്മ അഹ്മദ് ഫി യൗമിൽ ഖമീസി അൽ മാളി അൽ മുവാഫിഖ് സമാനിയ ഒക്ടോബർ ഹംസ അഷറ വ അൽഫൈൻ മീലാദിയ ജിസ്മുഹു നഹീൽ ولونه أسمر عمره ثلاثة عشر وقد لبس قميصا أحمر وبنطلون أبيض يرجى ممن يعثر عليه الإخبار في المخفر الكريم أو الاتصال على رقم تنوتي نال تنوتي ير أربتي آر بدنار بدنت مفقود كان ما نلا فكيد ولد ഒരു കുട്ടിയെ നഷ്ടപ്പെട്ടു. യുസമ്മ അഹ്മദ്, അവൻ്റെ പേര് അഹ്മദ് എന്നാണ്. അപ്പോൾ അഹ്മദ് എന്ന പേരുള്ള ഒരു കുട്ടിയെ കാണുവാനില്ല. ഫി യോമുൽ ഹമീസ്, വ്യാഴാഴ്ച ദിവസം. യോമുൽ അഹദ്, യോമുൽ ഇസ്നൈൻ, യോമുൽ സലാസ്, യോമുൽ അർബിയ, യോമുൽ ഹമീസ്. അൽ മാളി, കഴിഞ്ഞ വ്യാഴാഴ്ചയാണ്, ഉമ്മാനില്ലാത്തത്. അൽ മുവാഫിഖ്, ഏകദേശം ഡേറ്റ് 8/10/2015. അപ്പോൾ 8/10/2015 അടുത്തുള്ള കഴിഞ്ഞ വ്യാഴാഴ്ച. അഹമ്മദ് എന്ന പേരുള്ള കുട്ടിയെ കാണുവാനില്ല. ജിസ്മുഹു നഹീലും, അവൻ്റെ ശരീരം വളരെ മെലിഞ്ഞതാണ്. നഹീൽമാനം മെലിഞ്ഞത്. വലൗലുഹു അസ്മർ, അവൻ്റെ നിറമാണെങ്കിൽ ഇരുനിറമാണ്. ഉമ്രുഹു സലാസത്ത് അഷറ, അവന് 13 വയസ്സ് പ്രായമാണ്. വഖദ് ലബീസ ഖമീസ് അഹ്മറ, ചുവന്ന ഷർട്ടാണ് അവൻ ധരിച്ചിരിക്കുന്നത്. കമീസിന് അഹ്മർ, ചുവന്ന ഷർട്ട്. ഓ ബന്ദലുൻ അബിയദ, വൈറ്റ് ഫാൻറ്റുമാണ് അവൻ ധരിച്ചിരിക്കുന്നത്. ബന്ദലുൻ മന ഫാൻറ്റ്. യുർജ മിമ യാസു അലഹി, അവരെ കണ്ടുമുട്ടുന്നവരിൽ നിന്ന് താല്പര്യപ്പെടുന്നു. അൽ ഇഖ്ബാറു, വിവരം അറിയിക്കുക. ഫിൽ മഖ്ബറി ശുക്കരിയം, അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ. അപ്പോൾ അവനെ കണ്ടെത്തുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കാൻ താല്പര്യപ്പെടുന്നു. അവലിത്തിസാൽ, അല്ലെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക. അലാ റക്കമി 94 97 66 16 18 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇതാണൊരു പരസ്യം. ഇത് നമ്മോട് പറയാണ് നുറാജുൽ ഏലാന. ഈ പരസ്യം നാം അവലോകനം ചെയ്യുക. ഓ നൊയ്ത്തു ഏലാനൻ ആഹറ, മറ്റൊരു പരസ്യം നാം തയ്യാറാക്കുക. അൻ ബിന്തിൻ മഫ്ഖൂദത്തിൻ, കാണുവാനില്ലാത്ത ഒരു പെൺകുട്ടിയെക്കുറിച്ച്. അഹമ്മദ് എന്ന് പേരുള്ള ഒരു കുട്ടിയെക്കുറിച്ചാണ് നാം പരസ്യം മുകളിലുള്ളത്. ഇനി നമ്മൾ തയ്യാറാക്കേണ്ടത് കാണുവാനില്ല എന്ന് പറയുന്ന പെൺകുട്ടിയെക്കുറിച്ചാണ്. അലാ ദുൽ മുഅസ്സറാത്തി താലിയ, താഴെ തന്നിരിക്കുന്ന പോയിൻറ്റിൻ്റെ വെളിച്ചത്തിലായിരിക്കണം നാം പരസ്യം തയ്യാറാക്കേണ്ടത്. താഴെ തന്നിരിക്കുന്ന പോയിൻറ്റുകൾ ഇതൊക്കെയാണ്, വായിച്ചു നോക്കാം. മസായോഗി സമയത്തിൽ മാറി, കഴിഞ്ഞ ശനിയാഴ്ച ദിവസം വൈകുന്നേരം. തന്നൂറത്തു സഫ്രാവ്, മഞ്ഞ പാവാട. കമീസ് നസ്വദ്, കറുത്ത ഷർട്ട് അല്ലെങ്കിൽ കറുത്ത ടോപ്പ്. ഉമ്രുഹ അറുപത് അഷറ ആമൻ, 14 വയസ്സ് പ്രായം. അഹമ്മദിന് പകരം പെൺകുട്ടിയുടെ പേര് ചേർക്കണം. അതുപോലെ തന്നെ കഴിഞ്ഞ വ്യാഴാഴ്ച എന്നൊരു ശനിയാഴ്ച ആക്കി മാറ്റണം. അവന് വസ്ത്രം മാറ്റണം, അതിൻ്റെ വയസ്സ് മാറ്റുക. എന്നിട്ട് നാം എഴുതണം. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് എഴുതാമെന്ന് നോക്കാം. അപ്പോൾ മഫ്ഖൂദ് എന്നുള്ളത് എന്താവും? പെൺകുട്ടിയാവുമ്പോൾ
മഫ്കൂദത്ത്. അതിൽ ഒരുപാട് മാറ്റങ്ങൾ വരും, അത് നമ്മൾ മാറ്റിയിട്ടാണ് എഴുതേണ്ടത്. ഫുഖിദ വലദുൻ, ഫുഖിദ വലദുൻ എന്നുള്ളത് ഫുഖിദത്ത് ബിന്തുൻ എന്നാവും. ഫുഖിദ എന്നുള്ളത് മുദക്കൻ ഉപയോഗിക്കാണ്, അപ്പോൾ ബിന്തുൻ മുന്നസാവുമ്പോൾ ഫുഖിദത്ത്. അപ്പോൾ ഫുഖിദത്ത് ബിന്തുൻ. തുസമ്മ അഹമ്മദ് എന്നുള്ളതാവും ഫാത്തിമ ഫി മസായുബി സബിത്തിൽ മാലി. മുവാഫക്ക് കഴിഞ്ഞ ശനിയാഴ്ച ദിവസം ഏതൊരു ഡേറ്റ് കൊടുക്കാം. ജിസ്മുഹ നഹീലത്തുൻ വ ലൗനുഹ അസ്മർ. ഉംറുഹ അർബത് അശ്രാമൻ, താഴെ വയസ്സ് കൊടുത്തിട്ടുണ്ട്. ഉംറുഹ അർബത് അശ്രാമൻ, 14 വയസ്സാണ്. വഖദ് ലബിസ, ലബിസ എന്നെന്താവും? ഫഖദ് ലബിസത്ത്. കമീസുൻ അഹ്മറിന് പകരം കമീസുൻ അസ്വദ്. ബന്തലുൻ അബിയള പകരം തന്നൂറത്തുൻ സഫ്രാ. യുർജ മിമ്മൻ യാസുറു അലൈഹ അൽ ഇഖ്ബാറു ഫിൽ മഖ്ബറിൽ കരീം അവൽ ഇത്തിസാലു അലാറക്കമി ഡാഷ്. ആ നമ്പർ കൊടുക്കാം, അലാറക്കമി 94 97 66 16 18. ഈ രൂപത്തിലാണ് നാം പരസ്യം എഴുതേണ്ടത്. അപ്പോൾ ചില മാറ്റങ്ങളാണ് വരിക, ആ മാറ്റം നാം ശ്രദ്ധിക്കണം. അയ്യത്തുല്ല അൽ തുഹിബ്ബു നശീദ നാ മയ്യുഷിദിക്കും നശീദ. ആരാ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു പാട്ട് പാടാം? നിങ്ങൾക്ക് എല്ലാവർക്കും പാട്ട് ഇഷ്ടമാണ്, നിങ്ങൾ കൂടുന്ന ആരും പാട്ട് പാടാം? ആ എല്ലാവരും റെഡിയാണ്. ഓക്കെ ഹസൻ, ഇന്ന് നാം അയ്യോ ഉൻഷിദ് അമാം നശീദ സുഹൂറു ദുനിയ ഉൻഷിദു വനസ്തഹ്സിനു സുഹൂറു ദുനിയ. نحن في الدنيا زهور نحن للكون ضياء كيف نشقى بالحروب والمآسي والكروب أبغضونا أنقذونا من حصار من طعات أي ذنب أو جريرة للبراءات الصغيرة أبغض الأشباه أنا حاكم كل الجنات أيها الإنسان عذرا هل ترى في الحرب فخرا أي خير في القتال يحرق الدنيا لظاه حلمنا يسمو الأنام حلمنا يعلو السلام إنما السلم سفين وعبور للنجاة. ننشد معنى مقال الروح الميت سبارة أعوذ بارك. نحن في الدنيا زهور نحن للكون ضياء كيف نشكى بالحروب والمآسي والكروب أبغضونا أنقذونا من حصار من طعاتي أي ذنب أو جريرة للبراءات الصغيرة أبغض الأشباه أنا حاكم كل الجنات أيها الإنسان عذرا هل ترى في الحرب فخرا أي خير في التتال يحرق الدنيا لظاه حلمنا يسمو الأنام حلمنا يعلو السلام إنما السلم سفين وعبور للنجاة. نوال مهني نفرنا كبيتريان اي كبيرة رجيسد كبيرة بيري زهور الدنيا മാമാന സഹർ ആ പുഷ്പം, സുഹൂർ പുഷ്പങ്ങൾ, ദുന്യ ആ പ്രപഞ്ചം, പ്രപഞ്ചത്തിലെ പുഷ്പങ്ങൾ, പ്രപഞ്ചത്തിലെ പുഷ്പങ്ങൾ എന്ന അധ്യായം രചിച്ചത് നവാൽ മെഹനി എന്ന കവിയത്രിയാണ്. ആരാണ് നവാൽ മെഹനി? നമുക്ക് വായിച്ചു നോക്കാം. അ സയ്യിദത്തു നവാൽ മെഹനി ഷായിറത്തുൻ മിശ്രിയത്തുൻ ലഹ ഖസായിദുൻ കസീറത്തുൻ അനിൽ വതനി വൽ ഉമ്മത്തി ദീവാനുഹ അൽ മഷ്ഹൂർ ദാത്തു മറത്തിൻ വഹിയ തൂറഫു ബിഷായിറത്തിൽ വാദി.
ആ സയ്യിദത്ത് നവാൽ മെഹനി, നവാൽ മെഹനി എന്ന കവയത്രി ഷായിറത്തും മിസ്രിയത്തും ഒരു ഈജിപ്ഷ്യൻ കവയത്രിയാണ്. ലഹ മഹദിക്കുണ്ട്, കസായിദും കസീറത്തും വളരെ ചുരുങ്ങിയ കസീദകളുണ്ട്. അനിൽ വത്തനി വൽ ഉമ്മ, രാജ്യത്തെക്കുറിച്ചും സമുദായത്തെക്കുറിച്ചുമുള്ള ചുരുങ്ങിയ ചുരുങ്ങിയ ചെറിയ ചെറിയ കവിതകളുണ്ട്. ദീവാനുഹ, അതിൽ ഏറ്റവും ഫേമസായത് അൽ മഷൂർ ദാത്തു മറത്തിൻ, ദാത്തു മറത്തിൻ എന്ന പേരിലുള്ള കവിതാ സമാഹാരമാണ്. വഹിയ, ഈ മഹദി തൂറഫോ അറിയപ്പെടുന്നു വിശാലത്തിൽ വാദി, താഴ്വരയുടെ കവിയത്രി എന്നാണ് ഈ മഹദി അറിയപ്പെടുന്നത്. നവാൽ മെഹനി എന്ന കവിയത്രി താഴ്വരയുടെ കവിയത്രി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത്രയും വാഹനങ്ങൾ വായിച്ചു നോക്കുക, വ്യത്യസ്ത ഈണത്തിൽ ഇത് പാടി നോക്കുക. ഇതിൻ്റെ അർത്ഥം ഇൻഷാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ശുക്രൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.